ചിറ്റിലഞ്ചേരി സമീപം ഇഞ്ചി കൃഷി നടത്താൻ വാടകയ്ക്കെടുത്ത ഗോഡൌണിൽ നിന്ന് 1.5 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി. ചൊവ്വാഴ്ച പുലർച്ചെ 12:30-ക്കാണ് സംഭവം. സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. മംഗലണ്ടം വക്കാല സ്വദേശി സുദേവൻ 41, ഇടുക്കി സ്വദേശികളായ രഞ്ജിത് 27 വയസ്, മനോജ് 30 എന്നിവരാണ് ആലത്തൂർ കൊല്ലങ്കോട് പാലക്കാട് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായത്. ഇഞ്ചിക്കൃഷി നടത്തുന്നതിനായി വാടകയ്ക്കെടുത്ത സ്ഥലത്ത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനം എത്തിച്ചാണ് കച്ചവടം നടത്തുന്നത്. വെളുത്തുള്ളി കൊണ്ടുവരുന്നതിന്റെ മറവിൽ കൊണ്ടുവന്ന 336 ചാക്ക് ഹാൻസും 324 പെട്ടികളിലായി സൂക്ഷിച്ച ലോറി ഉൾപ്പെടെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ഇഞ്ചി വയ്ക്കാൻ വാടകയ്ക്ക് കൊടുത്തതാണ് ഒരു വർഷ കാര്യത്തിന്. ഞാനിവിടെ വല്ലപ്പോഴും വരാറുണ്ട്. ഇതിനകത്തേക്ക് മുഴുവനും ആ വീട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു റൂം ഇവിടെയുണ്ട്. ഈ റൂമിനകത്ത് വേണി എന്ത് വേണി നോക്കാം. അപ്പം അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവും അറിയില്ല. എന്നെ ഇവിടെ നാട്ടുകാർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. പോലീസുകാർ പിന്നെ എക്സൈസുകാർ വന്നിട്ടുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥനും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ്. ഇതിൽ യാതൊരു പങ്കുമില്ല. ഞങ്ങൾ 5-6 വഴിക്കാരും കൂടിയിട്ടാണ് ഈ കൃഷി മുഴുവനും കൊടുത്തിരിക്കുന്നത് അയാൾക്ക് പാട്ടത്തിന്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വൻശേഖരം പിടികൂടിയത്. ആലത്തൂർ എക്സൈസ് ഇൻസ്പെക്ടർ ജയപ്രസാദ്, പ്രിവെന്റിംഗ് ഓഫീസർമാരായ പി എസ് സുമേഷ്, ശ്രീകുമാർ, മനോഹരൻ, അരവിന്ദാക്ഷൻ, രതീഷ്, രഞ്ജിത്, ചിന്താമര, വിനുകുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പിടികൂടിയ ലഹരി പദാർത്ഥങ്ങളും പ്രതികളെയും ആലത്തൂർ പോലീസിന് കൈമാറി. ബഹുമാനപ്പെട്ട പാലക്കാട് എക്സൈസ് കമ്മീഷണറുടെ വിവരമനുസരിച്ച് കൊല്ലങ്കോട് ബോർഡർ പട്രോൾ പാർട്ടിയും പാലക്കാട് റേഞ്ച് പാർട്ടിയും പിന്നെ ആലത്തൂർ റേഞ്ച് പാർട്ടിയും സർക്കിൾ പാർട്ടിയും ചേർന്ന് ഇന്ന് പുലർച്ചെ നമുക്കൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ രക്കംകുളം ഭാഗത്ത് ഒരു രാജൻ എന്നയാൾ വാടക കൊടുത്തിട്ടുള്ളതായിട്ട് വീട് നിന്നും 316 ചാക്കുകളിലും അതേപോലെ തന്നെ കർട്ടൻ ബോക്സുകളിലായിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, ഹാൻസ്, കുള്ളിപ്പ് അങ്ങനെ പോലെയുള്ള വസ്തുക്കൾ വണ്ടിയിൽ നിന്നും വീടുന്നുമായിട്ട് കണ്ടെടുത്തിട്ടുള്ളതാണ്. തത്സമയം ഇത് കൈകാര്യം ചെയ്ത ആൾക്കാരെ പ്രതികളായി ചേർത്തിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. ശേഷം വാഹനവും ഇതുപോലെ തന്നെ മുതലുകളും ബന്ദോബസ്തിലെടുത്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഈ വണ്ടി വാഹനം ഓടിച്ച ആൾ ഇതിൽ നിന്നും ഇറങ്ങിപ്പോയതാണ്, ഞങ്ങളെ കണ്ടിട്ട് ഇറങ്ങിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. തുടർന്നുള്ള അന്വേഷണത്തിൽ അത് കണ്ടെത്തുന്നതാണ്. ഒരു തൃശ്ശൂർ ഭാഗം കേന്ദ്രീകരിച്ച് ഒരു ആവശ്യക്കാർക്ക് ഇവിടെ നിന്ന് വിപണനം നടത്തുന്നതായിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള അറിവ്. ഈ പ്രതികളെയും മറ്റ് തുടരന്വേഷണത്തിനായിട്ട് ആലത്തൂർ പോലീസ് സ്റ്റേഷന് കൈമാറുന്നതാണ്. യു ടി വി ന്യൂസ്, പാലക്കാട്.